ഇതു റബീഉൽ അവ്വൽ മാസം. ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ കുറേ ഘോഷയാത്രകളും അതുപോലെ തന്നെ പ്രത്യേക അന്നദാനങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. സഹോദരങ്ങൾ ഇത് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഭാഗമായി അത് ദീനിലുള്ള ഒരു സംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഞാനൊന്നൊരു പരിശോധിക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ അതിലൊന്നും പെടൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഇതൊന്ന് നിങ്ങൾ വിശകലനം ചെയ്യും, ഒന്ന് പഠിച്ചാൽ മതി. പഠിക്കാൻ ഇഷ്ടം പോലെ പുസ്തകം കിട്ടും, പ്രസംഗങ്ങൾ കിട്ടും, ആ വിഷയത്തിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്ക വിതർക്കങ്ങൾ അതുപോലെ തന്നെ ആ വിഷയങ്ങളിൽ വ്യക്തത വരുത്തുന്ന ചർച്ചകളൊക്കെ കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ അടിച്ച് ഇഷ്ടം പോലെ കാണും. ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് പഠിച്ചു നോക്കി, എന്നിട്ട് അതിലെവിടെയാണ് തെളിവുള്ളത് നോക്കി. വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ നോക്കേണ്ട കാര്യം ഞാൻ ഒരു അഞ്ചെട്ട് കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഖുർആനിൽ അതിന് ഏത് തെളിവാണുള്ളത്, അങ്ങനെ ഒരു സംഭവത്തിന് തെളിവുണ്ടോ? ഏതെങ്കിലും ഹദീസുകളിൽ, പ്രാമാണികമായ ഹദീസുകളിൽ ഉണ്ടോ? പോകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഒക്കെ തബഊത് താബിഈങ്ങളുടെയും കാലം, അഥവാ പ്രവാചകന്റെ വഫാത്തിന് ശേഷം 300 കൊല്ലം, ഒരു കൊല്ലല്ല, രണ്ട് കൊല്ലല്ല, 300 കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പവിത്ര മാസങ്ങളായി എണ്ണിയ മാസങ്ങളുണ്ട്, 4 മാസങ്ങളുണ്ട്. ആ മാസത്തിൽ ഈ റബീഉൽ അവ്വൽ ഇത്ര ആ രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ നമുക്ക് ഉൾപ്പെടുത്തിയതായി കാണാൻ പറ്റുമോ? മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ എത്ര എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം എഴുതാം? 2 എന്നാണോ എഴുതുക, 3 എന്നാണോ എഴുതുക? ആലോചിക്കും. മുസ്ലിമീങ്ങളുടെ വിശേഷപ്പെട്ട ആഘോഷം എത്ര എണ്ണമാകുന്നു? പ്രമാണങ്ങളിൽ കാണാൻ പറ്റിയ 2 എണ്ണമാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. നമ്മൾ ബലി പെരുന്നാളെന്നും ചെറിയ പെരുന്നാളും എന്നും വിളിക്കുന്ന ആ 2 കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഈ 3-ാമത്തത് ഇതൊരു ദീനിൽ മുസ്ലിമീങ്ങളുടെ ഒരാഘോഷമായി പരിഗണിച്ചതിന് എവിടെയാണ് പ്രമാണമുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കാണാൻ കഴിയില്ല. പിന്നെ അതൊരു ഇബാദത്താണെങ്കിൽ, അന്ന് കുറെ ഇബാദത്തുണ്ടെങ്കിൽ, ഇപ്പോൾ പെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാളിന് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് മറുപടി പറയാൻ പറ്റും. എന്തേ, അന്ന് രാവിലെ 2 റക്അത്ത് നിസ്കാരമുണ്ട് പള്ളി. പിന്നെ നമ്മൾ മുസല്ലയിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കണം. അതോടൊപ്പം തന്നെ ഖുതുബകൾ നിർവഹിക്കും. പിന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തക്ബീർ ചൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. തക്ബീർ എപ്പോൾ തുടങ്ങി, എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ബലി പെരുന്നാളിന് ബലി അറുക്കണമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ഇബാദത്തുകളും മസലകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഈ റബീഉൽ അവ്വൽ ദിവസത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ദിവസത്തിൽ ഇന്ന ഇന്ന സുന്നത്തുകളാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കും, അന്വേഷിക്കണം. എന്നിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത് നോക്കി. ഒന്നും കാണാൻ കഴിയാ, പ്രത്യേകമായി പഠിപ്പിച്ച് കാണാൻ കഴിയില്ല. ഇപ്പൊ 4 ഇമാമുകളെയാണല്ലോ പ്രത്യേകം എടുത്തു പറയാറുള്ളത്. അതിന്റെ പേരിൽ പ്രത്യേക മദ്ഹബുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. ആ 4 ഇമാമുകളുടെ ചര്യകളിലും അധ്യാപനങ്ങളിലും ഇത് നമുക്ക് ഒരിക്കലും പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. എന്തിനധികം അതൊക്കെ പോട്ടെ, സാധാരണ ഇപ്പൊ നമ്മുടെ പല പള്ളികളിലും വെള്ളിയാഴ്ച ദിവസം അറബിയിലാണല്ലോ നുബാത്തി ഖുത്ബ ഓതാറുള്ളത്, പറയാറുള്ളത് അറബിയിലാണ്. ആ ഖുത്ബകളുടെ 7 പരിശോധിച്ചാൽ പെരുന്നാൾ ദിവസമാണെങ്കിൽ പെരുന്നാളിന്റെ കാര്യങ്ങൾ അതിലുണ്ടാവും. അത് കാരണം നേരത്തെ പ്രിന്റ് ചെയ്ത് വെച്ചതാണ്. ഓരോ ഇസ്ലാമിലുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടും ആരാധനകളുമായി ബന്ധപ്പെട്ടും ആ കാലത്ത് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഷർത്തും ഫർളും പറയുന്ന ഒരു ഖുത്ബ പോലും കാണാൻ കഴിയില്ല. അത് ഇസ്ലാമിന്റെ പ്രമാണമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് നടത്തുന്ന ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് ഫളൽ പറയണമെങ്കിൽ പിന്നെ അത് മടക്കി വെച്ച് വേറെ പറയണം. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിൽ പോലും ഇടം പിടിക്കാത്തൊരു സംഭവമാണിത്. അപ്പൊ ഇത്രയും മതത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു സംഭവമാണ്. അങ്ങനത്തെ വിഷയം എന്താ സംഭവിക്കുക ഒടുക്ക ചെയ്താലും? എല്ലാ പുതുതായ കാര്യങ്ങളും, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതിയ കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്, അത് വലാലത്താണ്, അത് വഴികേടാണ്, അത് അവസാനം നരകത്തിലേക്ക് എത്തുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.